നമസ്കാരം. കിറ്റെക്സ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. ഇത്രയും ദിവസം ഈ നാട്ടിലുണ്ടായ കോലാഹലങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാനുള്ള കാരണം വി മുരളീധരന്റെ ഓപ്പറേഷനാണെന്ന് വ്യക്തമാകുകയാണ്. കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് കിറ്റെക്സ് എം ഡിയെ കൊണ്ട് ഈ നടത്തിച്ച വിവാദങ്ങളെല്ലാം. കേന്ദ്ര സർക്കാരിനും കിറ്റെക്സിനെ കുറിച്ചൊരു പരാതി കിട്ടി, അതിൽ അന്വേഷണം നടക്കാൻ പോവാണ്. അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ അത് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷേ കിറ്റെക്സ് ഇത് മറികടന്ന് ഒരു ചാരിറ്റി ട്രസ്റ്റ് തുടങ്ങി ആ പേരിൽ യൂറോപ്പിൽ നിന്നൊക്കെ വിദേശ ഫണ്ട് സ്വരൂപിച്ചതായി ഈ സ്ഥാപനത്തിൽ തന്നെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായി കാര്യങ്ങൾ പൊതുജനത്തിന് മനസ്സിലാക്കാവുന്നതാണ്. പോരാത്തതിന് ഒരു കമ്പനിയുടെ മറവിൽ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ള ഗുരുതരമായ മറ്റൊരു ചട്ടലംഘനവും ഈ സാബു എം ജേക്കബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു എം പി സ്ഥാനം ഇപ്പോൾ ബി ജെ പി ഓഫർ ചെയ്തപ്പോൾ അദ്ദേഹം ഈ നാടിനെയും ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലും അതിമോശമായ രീതിയിലും അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇപ്പോ രാജ്യസഭാ സീറ്റ് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. 50 മുതൽ 100 കോടി രൂപ വേണമെങ്കിലും ബി ജെ പി നേതാക്കന്മാർക്ക് ഈ എം പി സ്ഥാനത്തിന് വേണ്ടി മുടക്കാൻ സാബു എം ജേക്കബ് തയ്യാറായതായിട്ടുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. 50 കോടി മുതൽ 100 കോടി രൂപ മുടക്കി ഈ രാജ്യസഭാ സീറ്റ് പർച്ചേസ് ചെയ്യാനാണ് നീക്കം നടക്കുന്നത്. അതിന് ഏജന്റായിട്ട് നിൽക്കുന്നത് വി മുരളീധരനാണ്. വി മുരളീധരൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഓഫർ നൽകിയിരിക്കുകയാണ്. ഏത് തരത്തിലാണ് രാജ്യസഭയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അതായത് നമ്മുടെ നാട്ടിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഭാഗക്കാരുണ്ട്. അതായത് കല, സാഹിത്യം, ശാസ്ത്രം അല്ലെങ്കിൽ വ്യവസായം, ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവർക്ക് പ്രസിഡന്റിന് നേരിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു അവസരമുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തി കിറ്റെക്സ് എം ഡി ആയ സാബു എം ജേക്കബിനെ എം പി ആക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത് വി മുരളീധരനാണ്. ഇപ്പോ ബി ജെ പി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തും ബിസിനസ് ആണല്ലോ. പണം എവിടെ കിട്ടുമോ അതിനുവേണ്ടി ചുളുവിനുള്ള ഇടപെടലുകൾ നടത്തുക എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കന്മാരുടെ ഒരു ട്രെൻഡാണെന്ന് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. മൊത്തം കച്ചവടമാണ്, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്ന അതിന്റെ മറവിൽ ഈ നാടിനെ എങ്ങനെയൊക്കെ കച്ചവടം നടത്തി തീർക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന വിഭാഗക്കാരാണ് അവർ. ഇപ്പോ ഒരു എം പി സ്ഥാനം കൂടി സാബു എം ജേക്കബിന് വിൽക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയും സി പി എമ്മിനെതിരെ അവർക്കെതിരെ ഉണ്ടായ വിവാദങ്ങൾ മറയ്ക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു ശക്തമായ ഇടപെടലായിട്ടാണ് ഇപ്പോൾ സാബു എം ജേക്കബ് റേസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എല്ലാവർക്കും ഓർമ്മ കാണും ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വലിയ ബൗദ്ധിക കേന്ദ്രമെന്ന് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. 10 വയസ്സേറെ ബുദ്ധിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഈ ക്ലബ് ഹൗസ് പോലുള്ള അവരുടെ ഒരു ചർച്ചാവേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബി ജെ പിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മറയ്ക്കാൻ ഈ നാട്ടിൽ മറ്റൊരു കൃത്രിമ വിവാദം ഉണ്ടാക്കണമെന്നുള്ള കാര്യം ഇപ്പോ ബോധ്യപ്പെട്ട് കാണുമല്ലോ എങ്ങനെയാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയതെന്നുള്ള കാര്യം. അതായത് ഒരു വിഷയം, ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു വിഷയം, ആ വിഷയത്തിൽ അപ്രതീക്ഷിതമായ ഒരു വിവാദം ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണെന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? സാബു എം ജേക്കബും സർക്കാരുമായി ഒരു പ്രശ്നവുമില്ലാത്തൊരു വിഷയം, കോൺഗ്രസുകാർ സാബു എം ജേക്കബിനെതിരെ നിരന്തരം പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ സാബു എം ജേക്കബ് എങ്ങനെയാണ് സർക്കാരിനെതിരെ ഈ നാട്ടിൽ ഇറങ്ങി പുറപ്പെടുന്നത്, അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നത്, വെല്ലുവിളിക്കുന്നത്? സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നേരിട്ട് സാബു എം ജേക്കബിനെതിരെ ഒരു പരാതി സ്വീകരിച്ച് ഒരിടത്തും അന്വേഷണം നടത്തിയിട്ടില്ല. അന്വേഷണം നടത്തിയത് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ പരാതികളിലാണ്. അപ്പോ ആ സാബു എം ജേക്കബ് കോൺഗ്രസ് വിവാദം എങ്ങനെയാണ് ഇടതുപക്ഷവും സാബു എം ജേക്കബുമായി മാറിയതെന്ന് പറഞ്ഞാൽ വി മുരളീധരന്റെ ഒരു ഏജന്റ് പണിയാണ്. വി മുരളീധരൻ രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്ത് നിങ്ങൾക്ക് മറ്റ് ബി ജെ പി സംസ്ഥാനങ്ങളിലെല്ലാം കൂടുതൽ അവസരം നൽകി തരാം, അതിനുവേണ്ട ഫണ്ട് എത്തിച്ചു തരാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്താണ് ഇത്തരത്തിലൊരു വിവാദം പ്ലാൻ ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. അപ്പോ അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ ചില കാര്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് ശരിയാണ്. ടി ജി മോഹൻദാസ് പറഞ്ഞതും നേരത്തെ സാബു എം ജേക്കബ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി നേതാക്കന്മാരെല്ലാം സാബു എം ജേക്കബിനെ മഹാനാണെന്ന് വാഴ്ത്തിപ്പാടുമ്പോൾ, അദ്ദേഹത്തിന് വേണ്ടി ചാനൽ ചർച്ചകളിലെല്ലാം വലിയ ന്യായീകരണവുമായി ബി ജെ പി നേതാക്കന്മാർ രംഗത്ത് വരുമ്പോൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമാകുന്നില്ല. അപ്പോ സ്വർണ്ണക്കടത്ത് കേസും കുഴൽപ്പണക്കേസും കോഴ വിവാദവും ഇതെല്ലാം മറയ്ക്കാൻ
ബിജെപി പ്ലാൻ ചെയ്തെടുത്ത ഒരു വാർത്തയാണ്. ഒരു എം പി സ്ഥാനം സാബു എം ജേക്കബിന് ഓഫർ ചെയ്ത് ഈ നാട്ടിൽ ഒരു കൃത്രിമ വിവാദം. ആ കൃത്രിമ വിവാദത്തിന്റെ യാഥാർത്ഥ്യം പൊതുജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിവാദത്തിലൂടെ ബിജെപിക്കെതിരെ ഈ നാട്ടിൽ നിലനിന്ന വിവാദങ്ങളെല്ലാം കെട്ടടങ്ങണം. ബിജെപിക്കെതിരെ ഉയർന്നു നിന്ന എല്ലാത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി സാബു എം ജേക്കബിനെ മുൻനിർത്തി ഒരു ശിഖണ്ഡി കളിയാണ് ബിജെപി കളിച്ചത്. ആ കളിയുടെ യാഥാർത്ഥ്യം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോ പൊതുജനം ഈ വിഷയത്തിൽ ഇനി ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ, അതായത് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബിജെപി സഹായിക്കാമെന്ന ഉറപ്പുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ നാട്ടിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ ബാക്കി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം സാബു എം ജേക്കബിന് വേണ്ട സഹായങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടാണ് ഈ പറയുന്ന തോന്നിവാസം ഈ നാട്ടിൽ അരങ്ങേറിയത്. അപ്പോ പൊതുജനങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സാബു എം ജേക്കബ് എന്ന ഈ കപട വ്യവസായിയെ ഒറ്റപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രോഡക്റ്റുകൾ വേണ്ട എന്ന് വയ്ക്കുക. അദ്ദേഹം ഒരു എം പി ആയതിനു ശേഷം ഇനിയുള്ള കാലം അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാനായിട്ടുള്ള വകുപ്പുകൾ ഒപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം വന്നാൽ മതിയാണ്. അതോടുകൂടി ഇത്രയും നാൾ ഈ നാട്ടിൽ പ്ലാൻ ചെയ്തെടുത്ത വിവാദത്തിലൂടെ എം പി സ്ഥാനം എന്നുള്ള ഒരു സ്വപ്നം സാബു എം ജേക്കബിന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്.